ഹലോ, നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വോറിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ 6 മന്ത്സിൽ ജൂലൈ മാസം അതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ജൂലൈ തൊട്ടിട്ട് ഡിസംബർ വരെ നിങ്ങളുടെ ലൈഫിൽ എന്താ വരാൻ പോണത് ആണ്, അതാണ് നമ്മൾ നോക്കാൻ പോണേ. ഇത് റിലേഷൻഷിപ്പും കരിയർ രണ്ടും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സോറി ടോറസ്, ഞാൻ മേജർ ആർക്കാനേന്ന് 3 കാർഡ്സ് ആണ് എടുക്കാൻ പോണത്. ഇത് നിങ്ങളുടെ മേജർ ലൈഫ് ചേഞ്ചസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് നെക്സ്റ്റ് 6 മന്ത്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്, പക്ഷേ ഇത് ഫോർവേഡ് മൂവ്മെൻ്റ് എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ് ഉണ്ടാവും, കുറേ ട്രാവൽ ഉണ്ടാവും, ചോയ്സസ് ഉണ്ടാവും. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചോയ്സ് തരും. നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. ഏത് ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകേണ്ടതെന്ന് ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. അപ്പോൾ സൂക്ഷിച്ച് ഡിസൈഡ് ചെയ്യുക, സൂക്ഷിച്ച് ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ പോണ വഴിയിൽ കുറേ സക്സസ് ഉണ്ട്, കുറേ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആൻഡ് വെരി ക്വിക്ക്ലി ഈ സക്സസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ സെക്കൻഡ് കാർഡ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ റിലീസാണ് ചെയ്യണത്, നിങ്ങൾ എന്തോ സറണ്ടർ ആണ് ചെയ്യണത്. ജഡ്ജ്മെൻറ്റ് ഒരു പാസ്റ്റ് ജഡ്ജ്മെൻറ്റ്സിനെ റിലീസ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു റെന്യൂവൽ ഉണ്ട്. ചില കേസസിൽ ഇതൊരു ലവ് റിലേഷൻഷിപ്പിൻ്റെ റെന്യൂവൽ ആയിരിക്കാം. ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും. ഓരെൽസ് ഒരു എക്സിസ്റ്റിംഗ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയും ആവാം, പറഞ്ഞു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ആവാം. കരിയറിലാണെച്ചാലും ഞാനൊരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. എന്തോ ഒരു ചേഞ്ച്, ഒരു വലിയ ചേഞ്ച് ആണ് കാണുന്നത് നിങ്ങളുടെ കരിയറിൽ. ഇവിടെ ലാസ്റ്റ് കാർഡ് സൺ ആണ്. അപ്പോൾ സൺ ലിയോ എനർജിയാണ്, കുറേ പോസിറ്റീവ് എനർജിയാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്, കുറേ ഗുഡ് ലക്ക് ഉണ്ട്, കുറേ ഹാപ്പിനെസ് ഉണ്ട്, കുറേ ക്ലാരിറ്റി ഉണ്ടാവും നെക്സ്റ്റ് 6 മന്ത്സിൽ. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമ്മൾക്ക്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാരിയറ്റ് കാർഡ് എന്താണ്? ചാരിയറ്റ് ഇവിടെ ക്വീൻ ഓഫ് വാൻഡ്സ്. അപ്പോൾ വേറെ മെസ്സേജ് എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ, ഒരു ഫയർ സൈൻ നിങ്ങളുടെ ലൈഫിൽ വെരി ക്വിക്ക്ലി വരാൻ പോകുന്നുണ്ട്. ഒരു ഫയർ സൈൻ ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വരുന്നുണ്ടാവും. ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. എന്നുവെച്ചാൽ 10 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൺ പാസ്റ്റ് ബാഗേജ് വിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരണം. എന്നുവെച്ചാൽ നിങ്ങളുടെ രണ്ടാളുടെയും മുമ്പേ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹിസ്റ്ററിനെ അവർ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് വെച്ചാൽ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ, ആ പ്രോബ്ലംസിന് വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് അവർ പോകണത് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഈ 10 ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ എന്തോ ഈ പേഴ്സണിന് ഒരു പേടിയുണ്ട്, നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചെടുക്കോ അക്സെപ്റ്റ് ചെയ്യോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുക. എന്നുവെച്ചാൽ ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു റൊമാൻറ്റിക് ആംഗിളാണ് ഞാൻ കാണുന്നത്. ഏതോ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്, ആ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ സ്റ്റാർട്ട് അവർക്ക് വേണം നിങ്ങളുടെ കൂടെ. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരണേ. ഇപ്പോൾ ഇത് കരിയർ ആണ് വെച്ചാൽ, എന്തോ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു കരിയർ ഡിസിഷൻ വർക്കൗട്ട് ചെയ്തില്ല, എന്തോ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വരാൻ പോണ എന്തോ ഒരു ഓഫർ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ആ ഓഫർ വരുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ബേർഡൻസ്, റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു റിലീഫ് കിട്ടും. ഒരു പുതിയ ബിഗിനിങ് ആണ് വരണത്. കുറച്ചൊരു പേടിയുണ്ട് നിങ്ങളുടെ സൈഡിന്. എന്നുവെച്ചാൽ ആദ്യം നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവുമോ എന്നൊരു പേടിയുണ്ട്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മുമ്പോട്ട് പോവും, കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും, കുറേ ട്രാവൽ ഉണ്ടാവും, ആൻഡ് കുറേ സക്സസ് ഉണ്ടാവും. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഇവിടെ എന്താണ്?
ജഡ്ജ്മെന്റ് ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്. ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ സ്റ്റാർട്ട്, ഒരു എപ്പോളജിയുടെ എനർജിയുമാണ് പേജ് ഓഫ് കപ്സ്. ടു ഓഫ് പെന്റക്കിൾസ്, ഈ എപ്പോളജി വരുമ്പോൾ നിങ്ങൾ ഷുവർ ആവില്ല, അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് ഉള്ളത്. എന്നുവെച്ചാൽ ഈ എപ്പോളജി, ഈ പുതിയ ബിഗിനിങ് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഹെസിറ്റൻസി ഉണ്ടാവും നിങ്ങളുടെ സൈഡിന്ന്, ഇത് വർക്കൗട്ട് ചെയ്യുമോ, ആദ്യം മുമ്പത്തെ മാതിരി ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവുമോ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് പാസ്റ്റിനെ വിട്ടിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തില്ല, ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു വെച്ചാൽ അതിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകാമെന്നാണ് ഇവിടെ മെസ്സേജ്. ഫൈവ് സോഡ്സ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് കാണുന്നത്, കുറേ ഒരു ഇമ്മച്യോർ ബിഹേവിയർ, ഗോസിപ്പ്, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. ഇതൊരു ഫ്രണ്ടും ആവാം കേട്ടോ, ഇതൊരു ലവർ ആവണം എന്നെ ഇല്ല, ഒരു ഫ്രണ്ട് ആവാം, ഒരു ഫാമിലി മെമ്പർ ആവാം. പക്ഷെ പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരേണ്ട, ഒരു എപ്പോളജി കൊണ്ടുവരേണ്ട, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് അവരുടെ, അവരെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു അൺഷുവർ എനർജിയിൽ. ഇപ്പോൾ ഇവിടെ സൺ എന്താണ്? ക്ലാരിറ്റി, അബണ്ടൻസ്, നൈൻ ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ വിഷസ് ഒക്കെ ഫുൾഫിൽ ആവുന്നുണ്ട് നെക്സ്റ്റ് 6 മന്ത്സിൽ. എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഉണ്ടായിരുന്നു, ആ വിഷ് യൂണിവേഴ്സ് ഗ്രാൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. നൈൻ ഓഫ് കപ്സ് കഴിഞ്ഞിട്ട് ഒരു 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ എനർജി ആണ്, നിങ്ങൾ പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണത്. ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു വെരി ഹാപ്പി ഇമോഷണൽ എനർജിയാണ് ഞാൻ കാണുന്നത് 10 ഓഫ് കപ്സ്. എസ്പെഷ്യലി റിലേഷൻഷിപ്പ് വൈസ് നല്ല എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പ്രോഗ്രസ് ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇത് വെർത്ത് ആണ്. ആ സമയം എടുത്തത് റിയലി വെർത്ത് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻഡിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? സിക്സ് സോസ്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൽട്ട് എനർജി വിട്ടിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എനർജിയാണ് ഇവിടെ ടോറസ്. നിങ്ങൾക്ക് നെക്സ്റ്റ് 6 മന്ത്സ് കുറെ പോസിറ്റീവ് ആണ്. ഇപ്പൊ ഔട്ട്കം നോക്കാം, നിങ്ങൾക്ക് എന്താണ് ഔട്ട്കം? ഔട്ട്കം ഇവിടെ ഹാങ് മാൻ ആണ്. അപ്പോൾ ഈ 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഒരു സ്പിരിച്വലി അപ്ലിഫ്റ്റിംഗ് സമയമാണ്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി പാസ്റ്റിൻ്റെ കണക്റ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ്, ജഡ്ജ്മെൻറ്റ്സ്, ഇല്ല വെച്ചാൽ പെയിൻ, ബ്രേക്കപ്പ്, ഹാർട്ട് ബ്രേക്ക്, അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു വെച്ചാൽ അതിനെ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡയറക്ഷനിലാണ് പോവാൻ പറയണത്. ഇവിടെ കുറേ ഫിനാൻഷ്യൽ കാര്യത്തിലും എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ 6 മന്ത്സിൽ കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും, വലിയ ചേഞ്ചസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് സൈക്കിൾ കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. അപ്പോൾ വലിയ ചേഞ്ചസ്, ഗ്രാജുവേഷൻ, മാരേജ്, അങ്ങനത്തെ വലിയ ചേഞ്ചസ് ആണ് വരാൻ പോണത് നിങ്ങളുടെ ലൈഫിൽ. ഏസ് സോത്ത്. അപ്പോൾ അഗൈൻ കുറെ ക്ലാരിറ്റി, കുറെ ബ്രേക്ക് ത്രൂ. സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷനിൽ എസ്പെഷ്യലി നിങ്ങൾ പുറത്തു വരുന്നുണ്ട് ഫൈനലി, ആൻഡ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു പോസിറ്റീവ് വേയിൽ. അപ്പോൾ ഈ ഔട്ട്കം എന്താണ് ഇവിടെ നിങ്ങൾക്ക്? ഔട്ട്കം ആണ് ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ പൈസീസ് എനർജീൻ്റെ ഇവിടെ ഔട്ട്കമിൽ. അപ്പോൾ ഇത് ഇൻട്യൂഷൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻട്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. ഇൻട്യൂഷനെ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിയായി തോന്നുന്നത് വെച്ചാൽ അത് അക്കോർഡിംഗ്ലി ഡീൽ ചെയ്യുക. എസ്പെഷ്യലി ഇവിടെ ഡെവിൽ ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് ഒരു ചോയ്സ് ആണ് തരാം. ചില ചോയ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല, ചില ചോയ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാണ്. ആ ഡിസിഷൻ നിങ്ങൾക്കാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകേണ്ടതെന്ന് ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. ഏത് ചോയ്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോണതെന്ന് അതും നിങ്ങളുടെ ഡിസിഷൻ ആണ്. അപ്പോൾ ശരിയായി ചോയ്സ് ഉണ്ടാക്കുക, അപ്പോൾ ശരിയായി ഔട്ട്കം കിട്ടും. ഇവിടെ മൂന്നുണ്ട്. മൂന്നൊരു പൈസീസ്, കാൻസർ എനർജിയാണ്, ഡെവിൾ, കാപ്രിക്കോൺ എനർജിയാണ്. അപ്പോൾ ഇവിടെ കുറേ ഒരു അൺനോൺ കാര്യങ്ങൾ പുറത്തു വരണ എനർജി ഉണ്ട്, ഒരു ഹിഡൻ കാര്യങ്ങൾ പുറത്തു വരണ എനർജി ഉണ്ട്. ചില ആൾക്കാരെ നിങ്ങൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ അത് സൂക്ഷിക്കുക. ചില ഹിഡൻ ഫാക്ടേഴ്സ് പുറത്തു വരും.
അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ ഔട്ട്കമിൽ ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങൾ പോകുന്നത് സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലാണ്. ഇത് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയും എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത്, എന്താണ് നല്ലത് അല്ലാത്തത്, ഏത് ആൾക്കാരാണ് നിങ്ങളുടെ റിയൽ ഫ്രണ്ട്സ് ആയിട്ട്, ഏത് ആൾക്കാരാണ് നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ കുറേ ക്ലാരിറ്റിയുടെ സമയമാണ്, കുറേ പോസിറ്റീവ് മൂവ്മെൻ്റിൻ്റെ സമയമാണ്, ആൻഡ് ഫോർവേഡ് മൂവ്മെൻ്റിൻ്റെ സമയമാണ് ഇത്. ഇപ്പോൾ നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് നല്ല എനർജീസ് ഉണ്ട് ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പേയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കണുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാം എൻ്റെ കൂടെ. ആൻഡ് ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.